എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉച്ചയൂണിന് എന്തൊക്കെ കറികൾ ഉണ്ടെങ്കിലും ഒരു നാടൻ വിഭവമില്ലെങ്കിൽ അമ്മയ്ക്ക് എന്തോ ഒരു വിഷമമാണ്. അപ്പോൾ ഇന്നത്തെ ഊണിന് എന്ത് വിഭവം ഉണ്ടാക്കാമെന്നുള്ള ആലോചനയിലായിരുന്നു അമ്മ. അപ്പോഴാണ് പറമ്പിൽ നിന്ന ചേന അമ്മയുടെ കണ്ണിൽ പെട്ടത്. അതോടെ ചേനയുടെ സ്ഥാനം പറമ്പിൽ നിന്നും അടുക്കളപ്പുറത്തേക്കായി. അവനെ കഴുകി വൃത്തിയാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റിവെച്ചു. എന്തിനെന്നല്ലേ ഒരു ചേനത്തോരൻ ഉണ്ടാക്കാൻ. വാചകം കഴിഞ്ഞു, ഇനി പാചകത്തിലേക്ക്. തോരനായി ഒരു കപ്പ് ചേനയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ചേനയ്ക്ക് അരക്കപ്പ് സവോളയും എടുത്തിട്ടുണ്ട്. അരക്കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് പൊടികളെല്ലാം ഇട്ട് മാറ്റിവെച്ചു. ഒരു നുള്ള മഞ്ഞപ്പൊടി, എനിക്കാവശ്യമായ കുരുമുളകും മുളക് പൊടിയും, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി. ഇവയോടൊപ്പം കുറച്ച് ഗരം മസാലയും കൂടി ചേർത്താൽ ചേനത്തോരൻ നല്ല ചിക്കൻ തോരൻ പോലെ ഇരിക്കും. ഇനി നമുക്ക് പാത്രം വെച്ച് എണ്ണ ചൂടാക്കാം. ഇവിടെ കാസ്റ്റയറിൻ്റെ പാത്രമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കാണാനൊരു ഭംഗിക്കുറവ്. അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് നന്നായി പൊട്ടിച്ചെടുക്കാം. കടുകിന് പിറകെ ഒരു വറ്റൽ മുളക് രണ്ടായിട്ട് കീറിയിടാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇവയെല്ലാം മൂത്ത് വരുമ്പോഴേക്കും അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇട്ടൊരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറിയിലെ താരം ചേനയെ ഇട്ട് കൊടുക്കാം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് പറമ്പിൽ നിന്നെടുത്ത് അപ്പോൾ തന്നെ ഉപയോഗിക്കുകയാണ്, കുഴക്കം ചെന്ന ചേനയല്ല. അതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും. നിങ്ങൾ കടയിൽ നിന്നാണ് ചേന മേടിക്കുന്നത്, വേവ് കൂടുതലുള്ള ചേനയാണെങ്കിൽ അരിഞ്ഞ് കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിച്ച് ആ വെന്ത ചേനയെ വേണം ഇതിലേക്ക് ഇടാനായിട്ട്. ഇനി ചേനയിലേക്ക് കുറച്ച് ഉപ്പുമിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പ് ചേനയ്ക്ക് ആ കപ്പിൽ തന്നെ ഒരു അരക്കപ്പോളം വെള്ളമാണ് എടുത്ത് ഒഴിക്കുന്നത്. വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു മൂടി വെച്ച് അടച്ചു വയ്ക്കാം. ചേന വേകുന്ന സമയത്ത് നമുക്ക് അരപ്പൊന്നും മിക്സ് ചെയ്യാം. നേരത്തെ എടുത്ത പൊടികളും തേങ്ങയും എല്ലാം ഒരു ബൗളിലിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ആ ചേനയിലേക്ക് ഈ അരപ്പുമിട്ട് നന്നായിട്ട് ഇളക്കാം. ഒന്ന് 2 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ അരപ്പിൻ്റെ ഒരു പച്ച ചെവ മാറി കിട്ടുകയും വേണം. മൊത്തത്തിലൊന്ന് ഡ്രൈ ആയിട്ടെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചേനത്തോരൻ. ഇനി നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.